ഞാനിവിടെ സ്ഥിരം സ്ട്രീ ഡോഗിന് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പം ഈ ഒരു പട്ടി മാത്രമേ ഉള്ളൂ പേടിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ ദിവസം എടുത്തിട്ടാണ് അവനുമായിട്ടൊന്ന് അവളുമായിട്ടൊന്ന് കമ്പനി ആയത്. അപ്പം അത് കഴിഞ്ഞ് അത്യാവശ്യം ഞങ്ങളുടെ കൂടെ ഒക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. വലിയ ധൈര്യമൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം അടുത്തൊക്കെ വരും, ഫുഡൊക്കെ കഴിക്കും. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് ഒരു ദിവസം നോട്ട് ചെയ്തു, കാലെല്ലാം മുറിഞ്ഞു കിടക്കുവാണ്. ഇത് കാണാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. വേസ്റ്റ് ആയിട്ടുള്ള സിനിമയാണല്ലോ ഇത്. നമ്മൾ അവളെ ഒരു രണ്ട് ദിവസം ഒരു 8 മണിക്കൂറോളം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ അവർ എടുത്തില്ല, ഡോക്ടറില്ല പറഞ്ഞു. പിന്നെ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ ന്യായമായ രീതിയിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവർ കാര്യം ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു. അന്നേരം അവർ വന്ന് രാവിലെയാണ്, പക്ഷേ വീട്ടിൽ കയറി ഇരിക്കുന്ന ഡേറിറ്റായിട്ട് തോന്നുന്നതാണ്. അവർ വന്ന് അവരുടെ രീതിയിൽ അവരുടേതായ രീതിയിൽ കാര്യം പട്ടി ആക്രമിക്കില്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ ആ നെറ്റ് എടുത്തിട്ട് അതിനെ ആശുപത്രി കൊണ്ട് അവരുടെ ഷെൽട്ടറുണ്ട്, ഷെൽട്ടർ ആദ്യം ഒരു സ്ഥലത്ത് ഷെൽട്ടർ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞൊരു ഒരു മൂന്നാഴ്ച എടുത്ത് കാണും കൊണ്ടുപോയി. പക്ഷെ ഭയങ്കരമായിട്ടും കോപ്പറേറ്റ് ചെയ്തു, എനിക്കൊന്നും നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞത് അത്രയും മുറിവുള്ളതുകൊണ്ട് ചതഞ്ഞു പോയി, അപ്പം കാല് അച്ചിരി ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, ഇൻഫെക്ഷൻ വരും. കാര്യം നടക്കുമ്പോഴെല്ലാം പിന്നെ ആ ഭാഗം തട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടർമാർ ചെയ്യുന്നത് പറഞ്ഞാൽ കാല് ഫുള്ളായിട്ട് ഒരു കാല് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ സർവൈവ് ചെയ്തോളും. അപ്പോൾ 3 ആഴ്ചത്തോളം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു വരുന്നത് അവരോട് പറഞ്ഞു എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളത് പോയി കാണാൻ പോയിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്? ഒരു വിഷമമുണ്ട്, സന്തോഷമുള്ള കാര്യം. ചത്തു പോകേണ്ട കാര്യമായിരുന്നു, ഒരു ഇൻഫെക്ഷനൊക്കെ പിടിച്ചിട്ട്. വേറെ പട്ടികളൊക്കെ ഉണ്ട്, വേറെ പട്ടികളെ കൊണ്ടുപോകാനുള്ള ഇവർ അസ്ര, അവരോടത്ത് വലിയൊരു താങ്ക്സ് പറയുന്നു. താങ്ക്സ് ഫോർ ടു അസ്ര, അവർ ഇത്രയും എൻ ജി ഒ ചെയ്തുകൊണ്ട് ഡോഗ് ഷെൽട്ടറൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അതിനൊക്കെ ഉള്ളതിന് അവന് അവരിപ്പോൾ നമ്മുടെ ബുജീനെ ഇവിടെ അവർ അവിടുത്തെ പിള്ളേർ ഇവിടെ ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ വീട്ടിലാണ് ഈ പട്ടി ജീവിക്കുന്നത്, അതായത് സ്റ്റേ ചെയ്യുന്നത്. സ്ട്രീറ്റ് ഡോഗ് ആണെങ്കിൽ ആ വീട്ടുകാരാണ് കൂടുതൽ നോക്കുന്നത്. ഈ പട്ടി പേടിച്ച് മറ്റു പട്ടികളെ അടുപ്പിക്കില്ല, അപ്പോൾ ഈ പട്ടി പേടിച്ച് ആ വീട്ടിൽ തന്നെ ഉണ്ടാകും മിക്കവാറും. മറ്റും എവിടെയായാലും ഒതുങ്ങി പാത്ത് പാത്തിരിക്കുന്ന പട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ്ട് അവരതിനെ തുറന്നു വിടുവായിരുന്നു. അപ്പം 3-4 ആഴ്ചയായെന്ന് തോന്നുന്നു. അപ്പം സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ആളവിടെ കിടന്ന് ഓടുകയും ആദ്യം ഒന്ന് തെറ്റിയെങ്കിലും പിന്നെ ഒന്ന് ശരിയായി, പിന്നെ അങ്ങോട്ട് നല്ല ഓട്ടമായി. നല്ല ഓട്ടം ഓടി ഓടി കറക്റ്റ് സ്ഥലത്തിലോട്ട് പോയി. അവൾ താമസിക്കുന്ന വീട് അതിൻ്റെ അടുത്ത്, അതെ, എൻ്റെ കാറിൻ്റെ ടയറിൻ്റെ അവിടെ പോയി മൂത്രം ഒഴിച്ച് ടെറിട്ടറി മാർക്കും ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ അവൾ നേരെ അവൾക്ക് മനസ്സിലായി, അവൾ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി അവളുടെ വീടും അവളുടെ സ്ഥലമൊക്കെ. അപ്പോൾ നേരെ അവളുടെ വീട് തന്നെ ഇതാണ്, ഈ വീട്ടിലെ ഒരു കോർണറിലായിരിക്കും അവർ തമ്മിൽ. ഇവിടെ കുറേ കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ പേരാണ് ബുജി എന്ന്. അപ്പം ഞങ്ങളതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് നേരെ അവിടെ ചെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചത് മറന്നുപോയി കാണുന്നു 3-4 ആഴ്ച. ആ പിന്നെ അത് കഴിഞ്ഞ് ആൾക്ക് ഇച്ചിരി പേടിയുണ്ട്, ഇച്ചിരി വേദനയുണ്ട്, ആൾ ശരിയായി വരുന്നേ ഉള്ളൂ, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കറക്റ്റ് സ്പോട്ടിൽ, സ്ഥിരം പോയിരിക്കുന്ന സ്പോട്ടിൽ പോയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം താങ്ക്സ് എല്ലാവരുടെയും പ്രേയറിന് വേണ്ടി.